ഞാൻ ഹിജാബ്ഡാണ്. അപ്പോൾ ഹിജാബ് ഇട്ട ഒരു കുട്ടീനെ നമുക്ക് അവർ ഒരു ഇന്ത്യക്ക് വേണ്ടി മെഡൽ വാങ്ങുന്നു എന്നതിൻ്റെ അപ്പുറം അതിലേക്ക് വർഗീയത കൊണ്ടുവരികയും ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഖത്തറിൽ വരണം, രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്കിരുന്ന് സംസാരിക്കാം. പിന്നെ 3,00,000 രൂപ തരാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഞാൻ അതിൽ പോയതിൻ്റെ ശേഷം ഞാൻ കഫീൽ ഖാനെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്. പാപം കഫീൽ ഖാൻ പോലും അറിയുന്നില്ല അദ്ദേഹം ഈ സംഘടനയുടെ ബ്രാൻഡ് അംബാസിഡറാണ്. ഒരു സ്പോൺസർഷിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാം എന്നല്ല സ്പോൺസർ ചിന്തിക്കുന്നത്, ആ കുട്ടീനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചിന്ത പോകുന്നത്. ലോകത്തിന് മുന്നിൽ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നവർ, ഇങ്ങനെയാണ് കായിക താരങ്ങളെ എല്ലാ പത്രമാധ്യമങ്ങളും വിശേഷിപ്പിക്കാറ്. എന്നാൽ എല്ലാ കാലത്തും ഏറ്റവും അധികം ചൂഷണവും വഞ്ചനയും നടക്കുന്ന ഇടങ്ങളിലൊന്നാണ് കായിക മേഖല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരിക്കുന്നത് അടുത്ത മാസം റഷ്യയിൽ നടക്കുന്ന ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ 56 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏക വനിതയാണ് കോഴിക്കോട് സ്വദേശിനിയായ മജ്സിയ ബാനു. കേരളത്തിൻ്റെ സ്ട്രോങ് വുമണായി 3 തവണ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. സാമ്പത്തിക പ്രതിസന്ധി മൂലം സ്പോൺസർഷിപ്പ് തേടേണ്ടി വന്നപ്പോഴാണ് ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ വരെ നേട്ടങ്ങൾ സ്വന്തമാക്കിയ മജ്സിയ വഞ്ചിക്കപ്പെട്ടത്. സ്പോൺസർ ചെയ്യാമെന്നേറ്റ കമ്പനി വാക്കുമാറ്റി സ്പോൺസർഷിപ്പിൽ മാറ്റങ്ങൾ വരുത്തി. ഇത് ചോദ്യം ചെയ്തപ്പോൾ ആവശ്യത്തിന് പണം തരാമെന്നും എന്നാൽ ഖത്തറിൽ നേരിട്ട് വരണമെന്നുമായിരുന്നു കമ്പനിയെ പ്രതിനിധീകരിച്ച് സംസാരിച്ച നസീർ കണ്ണൂർ മജ്സിയയോട് പറഞ്ഞത്. അയച്ച മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടും ശബ്ദരേഖയും എഗ്രിമെന്റും അടക്കമുള്ള തെളിവുകളുമായാണ് മജ്സിയ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ശരിക്കും സ്പോൺസർഷിപ്പിൻ്റെ ഇഷ്യൂസ് ഞാൻ ഈ സ്പോർട്സിൽ വന്നപ്പോൾ തൊട്ടേ ഞാൻ അനുഭവിക്കുന്ന ഒരു ഇഷ്യൂ ആണ് സ്പോൺസർഷിപ്പിൻ്റെ ഇഷ്യൂ. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം സ്പോർട്സിലേക്ക് വന്ന സമയത്ത് ഒരുപാട് സംഘടനകൾ ഇങ്ങനെ എനിക്ക് സഹായം തന്നിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് പങ്കെടുക്കുന്നത്. അതിൽ ഇപ്പോൾ രാഷ്ട്രീയ സംഘടനകളായാലും അല്ലെങ്കിൽ മതപരമായാലും സംഘടനകൾ എല്ലാവരും ഒരുപോലെ, ഇപ്പോൾ നാട്ടുകാരായാലും വളരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ആദ്യത്തെ ചാമ്പ്യൻഷിപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ പിന്നീടാണ് ഞാൻ ഈ സ്പോൺസർഷിപ്പ് എന്നുള്ളൊരു ആശയത്തിലേക്ക് വരുന്നത്. അപ്പോൾ രണ്ടാമതും എന്നെ ആദ്യത്തെ സ്പോൺസർഷിപ്പിന് ഫണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എന്നൊരു സ്പോൺസർ ഏറ്റെടുത്തതാണ്. അപ്പോൾ പിന്നീട് അവർ, ഞാൻ ഹിജാബ്ഡാണ്, അപ്പോൾ ഹിജാബ് ഇട്ട ഒരു കുട്ടീനെ നമുക്ക് അവർ ഒരു ഇന്ത്യക്ക് വേണ്ടി മെഡൽ വാങ്ങുന്നു എന്നതിൻ്റെ അപ്പുറം അതിലേക്ക് വർഗീയത കൊണ്ടുവരികയും ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷവും ഞാൻ എല്ലാ ചാമ്പ്യൻഷിപ്പിനും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പണ്ടത്തിനേക്കാളും ഒന്ന് അല്ലേ, നമ്മൾ എപ്പോഴും കൂടുതൽ മെഡലൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളൊന്നും കൂടെ ഹയസ്റ്റ് പൊസിഷനിലാവും. അപ്പോൾ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും മറ്റു കാര്യത്തിലാക്കിയാലും കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് കിട്ടും. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, അത് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ ഇനോഗ്രേഷൻസ് ചെയ്യുന്നുണ്ട്, പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. കൂടാതെ നമ്മൾ ആഡ്സ്, പിന്നെ അതുപോലെ കമ്പനി പ്രൊമോഷൻസ്, ഇപ്പോൾ കള്ളിയത്തിൻ്റെ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്, ഒക്കെ പെയ്ഡാണ്. അപ്പോൾ അങ്ങനത്തെ കിട്ടുന്ന പേയ്മെൻറ്റ് എൻ്റെ ഫാമിലി നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ ഫാമിലീൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കോമ്പറ്റീഷന് സെലക്ഷൻ കിട്ടിയ സമയത്ത് ഞാൻ എനിക്ക് സ്പോൺസർ വേണമെന്ന് എറണാകുളത്തുള്ളൊരു സുഹൃത്ത് വഴി പറഞ്ഞപ്പോൾ അവർ ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് കണ്ണൂർക്കാരനായ നസീർ എന്ന് പറയുന്നത്. ദോഹയിലും അതുപോലെ സൗദിയിലും ബിസിനസ്സുള്ള മെറിഡിയൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനീൻ്റെ ആളെ ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അപ്പോൾ വാട്സപ്പ് വഴിയാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നെ വിളിച്ചു സംസാരിച്ചു, എന്താ നിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്, റഷ്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, എനിക്ക് സ്പോൺസർഷിപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു അതിന് എത്ര എക്സ്പെൻസ് ആവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 3 lakhs വേണം, കാരണം എൻ്റെ ട്രെയിനിങ്, ഡയറ്റ്, അതുപോലെ ഇതിന് വേണ്ട കോസ്റ്റ്യൂംസ് ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഒരു പ്രൊഫഷണൽ രീതിയിലുള്ളൊരു സ്പോൺസർഷിപ്പാണ് വേണ്ടത്. അങ്ങനെ ഓക്കെ, നിങ്ങളെ ചെയ്യാം, ഏറ്റെടുക്കാം, ഒരു വർഷത്തേക്ക് ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പ്രോമീസ് തരികയായിരുന്നു. അങ്ങനെ എൻ്റെ ഡേറ്റ്സായി, ഇത് പൈസ അടക്കേണ്ട ഡേറ്റ് എടുത്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചതാണ്. അപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു എഗ്രിമെൻറ്റിൻ്റെ വർക്കിലാണ്, സെക്രട്ടറീസ് ഡൂയിങ് ദ വർക്ക്, നിങ്ങൾക്ക് മെയിലായിട്ട് അയക്കുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഡേറ്റ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ എഗ്രിമെൻ്റ് എൻ്റെ കയ്യിലെത്തുന്നത്. എഗ്രിമെൻറ്റ് വന്ന സമയത്ത് ശരിക്കും ഞാൻ ഷോക്കായി, കാരണം ഞാൻ പറഞ്ഞത് 3 lakhs എനിക്ക് ചാമ്പ്യൻഷിപ്പിന് വേണമെന്നാണ്. പക്ഷേ അവർ 1 വർഷത്തേക്കാണ് എന്നെ സ്പോൺസർ ചെയ്യുന്നത്, 1 വർഷത്തേക്ക്. ദ ഹോൾ 1 ഇയർ അവർ പേയ്മെൻറ്റ് ചെയ്യുന്നത് 2 lakh ആണ്. അപ്പോൾ വൺ ഇയറിലേക്ക് എൻ്റെ കരിയർ അല്ലെങ്കിൽ എൻ്റെ ഫ്യൂച്ചർ അവരെന്ത് ചെയ്തു, ട്രാപ്പ് ചെയ്യുന്ന രീതിയിലാണ്. കാരണം വേറെ കമ്പനീസിൻ്റെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാൻ പാടില്ല, വേറെ കമ്പനീസിൻ്റെ ബ്രാൻഡിങ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എനിക്ക് ഈ 2 lakhs കൊണ്ട് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് തന്നെ ചെയ്യാൻ സാധിക്കില്ല. അതുമാത്രമല്ല, ഈ ഒരു 2 lakhs എന്ന് പറയുമ്പോൾ
ഈ ഒരു വൺ ഇയറിൽ തന്നെ വൺ ഇയർ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എല്ലോട്ട് ഓഫ് ചാമ്പ്യൻഷിപ്പ് ഒരുപാട് ചാമ്പ്യൻഷിപ്പ് വരും. അപ്പോൾ എല്ലാത്തിലും പങ്കെടുക്കുക എന്ന് പറയുന്നത് പോസിബിളും അല്ല. പിന്നെ വൺ ഇയർ നിങ്ങൾ കോൺട്രാക്ട് സൈൻ ചെയ്താൽ എനിക്ക് വേറെ കമ്പനീസിൽ നിന്നും സ്പോൺസർഷിപ്പ് സ്വീകരിക്കാനും സാധിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടു ലാക്സിൻ്റെ സ്പോൺസർഷിപ്പാണ്. ടു ലാക്സിൻ്റെ സ്പോൺസർഷിപ്പ് തന്നെ ഒരുപാട് കണ്ടീഷൻസ് വെച്ചിട്ടാണ് തരുന്നത്. 50,000 എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചതിന് ശേഷം 50,000, പിന്നെ കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് 50,000, കോമ്പറ്റീഷൻ പോയി വന്നാൽ നമ്മൾ പോയ കണക്കുകളും കാര്യങ്ങളും കൊടുക്കുകയാണെങ്കിൽ, സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ 1 lakh എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫിനാൻഷ്യലി ഞാൻ ഡൗൺ ആണ്, വീട്ടിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചോദിക്കുന്നത്, പോകാൻ വേണ്ടിയിട്ടാണ് സ്പോൺസർഷിപ്പ് ചോദിക്കുന്നത്. പിന്നെ നിങ്ങൾ ഖത്തറിൽ വരണം, രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്കിരുന്ന് സംസാരിക്കാം, പിന്നെ 3 lakh 5 lakh രൂപ തരാനും ഞങ്ങൾ തയ്യാറാണ്, ആ രീതിയിൽ. അതും പിന്നെ വളരെ മോശമായ 1-2 വേർഡ്സ് അയാൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി എനിക്ക് അയച്ചതിൻ്റെ ശേഷം എന്ത് ചെയ്തു, വാട്സപ്പിൽ ഇപ്പോൾ മെസ്സേജ് ഡിലീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, അത് അയാൾ റിട്രീവ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടത് സ്പോൺസർഷിപ്പാണ്, നിങ്ങളുടെ ചാരിറ്റി കാശോ അല്ലെങ്കിൽ എനിക്ക് തരാനുള്ള പൈസയല്ല ഞാൻ ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു എൻ്റെ ഒരു ഫിനാൻഷ്യലി ബാക്ക്ഗ്രൗണ്ട് മോശമായതുകൊണ്ടുള്ള സ്പോൺസർഷിപ്പ്, ഞാൻ ടാലൻറ്റഡ് ആണ്, എൻ്റെ ടാലൻറ്റിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ടാണ് ഞാൻ ചോദിച്ചത്, ഈ രീതിയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്മാറുകയായിരുന്നു. പിന്മാറിയ ശേഷം ഞാൻ അനുഭവപ്പെട്ടത്, ഞാൻ ഒരു സംഘടന അറിയായിരിക്കും, സേവ് എ ചൈൽഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംഘടനയുമായിട്ട് ക്ലാഷ് ഉണ്ട്. ഞാൻ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിരുന്നു. പക്ഷേ ആ ഗ്രൂപ്പിൽ ഒരുപാട് സാമ്പത്തിക തിരിമറി, അതുപോലെ ഉത്തർപ്രദേശിലെ കഫീൽ ഖാൻ അതിൻ്റെ ബ്രാൻഡ് അംബാസഡറാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. പക്ഷേ ഞാൻ അതിൽ പോയതിൻ്റെ ശേഷം ഞാൻ കഫീൽ ഖാനെ വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത്, പാപം കഫീൽ ഖാൻ പോലും അറിയുന്നില്ല അദ്ദേഹം ഈ സംഘടനയുടെ ബ്രാൻഡ് അംബാസഡറാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെയിം, ഫെയിം, ഫോട്ടോസൊക്കെ യൂസ് ചെയ്ത് പോസ്റ്റർ ഇറക്കുക, അത് വെച്ച് ആളുകളെ അട്രാക്റ്റ് ചെയ്യുക, സാമ്പത്തികമായി പിരിവെടുക്കുക, അതൊക്കെയായിരുന്നു ആ സംഘടനയുടെ ലക്ഷ്യം. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, നീ നസീറും ഇവരും കൂടെ കാരണം ഞാൻ എനിക്ക് സ്പോൺസർഷിപ്പ് ഇവരാന്നുള്ള രീതിയിൽ അവരുടെ ലോഗോ ഉള്ള ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒബ്വിയസ്ലി എന്ത് ചെയ്തു, അവർ രണ്ടുപേരും കൈകോർത്തിട്ട് എന്നെപ്പറ്റി മോശമായിട്ടുള്ള രീതിയിലേക്ക് വരുന്ന രീതിയിൽ കമൻറ്റുകളും പോസ്റ്റുകളും ഇറക്കി തുടങ്ങി. അപ്പോൾ ഞാൻ അയാൾക്കെതിരെ ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും വെച്ചിട്ട് എൻ്റെ, കാരണം ഞാൻ സാമ്പത്തിക പ്രതിസന്ധി 1, പിന്നെ എനിക്ക് ചാമ്പ്യൻഷിപ്പിന് ഓൾറെഡി പൈസ ഇല്ല, അപ്പോൾ ഞാൻ പോസ്റ്റിട്ട സമയത്താണ് ഞെട്ടിക്കുന്ന സത്യം അറിഞ്ഞത്, അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ പോലും അനുഭവിക്കുന്ന സെക്ഷ്വൽ അബ്യൂസ് അയാൾ വളരെ വൃത്തിയിട്ട രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും അതുപോലെ ഒരുപാട് സ്വപ്നങ്ങളും ആയിട്ടാണ് ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ജോലിക്കിടയിൽ ഇങ്ങനെ ഒരു അനുഭവം വന്നാൽ ഞങ്ങൾക്ക് സഹിക്കുകയല്ലാതെ മറ്റ് നിവർത്തിയില്ല. അതുമല്ല, ഉച്ച വെച്ചാൽ തന്നെ ആ കമ്പനിയുടെ ഓണറാണ് ഇയാൾ, അപ്പോൾ ഇവരെ മോശമായി ചിത്രീകരിക്കുകയല്ലാതെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ ഖത്തറിൽ ഒരുപാട് കടവും ഒക്കെ ആയിട്ട് പോയതാണ്. ഒരു കേസൊക്കെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം അവരും ഖത്തറിന്ന് ബാൻ ആവാൻ സാധ്യത ഉണ്ട്, കാരണം ഹീ ഈസ് വെരി പവർഫുൾ ഫിനാൻഷ്യലി ആയാലും കോണ്ടാക്ട്സ് ആയാലും. അതുകൊണ്ട് അവർ പേടിച്ചിട്ട് പ്രതികരിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ പോസ്റ്റ് ഇട്ട സമയത്ത് അവർക്ക് ഭയങ്കര സന്തോഷമായി. ഈ പിന്നോട്ട് നിന്ന സ്ത്രീകൾ പോലും മുമ്പോട്ട് വന്ന് പ്രതികരിക്കാൻ തുടങ്ങി. അവരിപ്പോൾ എന്നോട് പറയുന്നത്, വി ആർ റെഡി ടു ഓഫർ എ വിസിറ്റ് ഇൻ ഖത്തർ, നിങ്ങൾ ഖത്തറിൽ വന്നിട്ട് ഇതൊരു മീഡിയയിൽ പറഞ്ഞിട്ട് ആ ഖത്തറിൽ നിന്ന് തന്നെ അയാളെ ബാൻ ചെയ്യണം എന്നുള്ള രീതിയിലാണ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് ജോബ് ഓഫേഴ്സ് ചെയ്തിട്ട് ചതിച്ചൊരു വ്യക്തിയാണ് ഇയാളുടെ. ഈ ഒരു ശരിയായ മുഖം സൊസൈറ്റി അറിയണം, കണ്ണൂർക്കാർ അറിയണം, അതുപോലെ ഖത്തറിലുള്ള ബിസിനസ് പേഴ്സൺസ് അറിയണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അല്ലെങ്കിൽ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അയാൾ അടുത്ത ആളെ തീർച്ചയായിട്ടും തിരഞ്ഞു പോകും. അപ്പോൾ ഇത് എന്നിൽ അത് അവസാനിക്കണം. അപ്പോൾ എനിക്കൊരുപാട് ഭീഷണിയുണ്ട്, ചിലപ്പോൾ എൻ്റെ പിന്നെ ജീവൻ തന്നെ ഭീഷണിയാവുന്ന രീതിയിലാണ്, കാരണം അത്രയും ഹൈ ടീമാണ്. ഞാൻ അത്രയും ദിവസം ചെയ്ത ഹാർഡ് വർക്ക്, എൻ്റെ ഒരു പരിശ്രമം ഒക്കെ ഒരു നിമിഷം കൊണ്ടാണ് അയാൾ തട്ടിത്തെറിപ്പിച്ച് പോകുന്നത്. 1, പിന്നെ അയാൾ മോശമായി എന്നോട് സംസാരിച്ചു. ഞാൻ സ്പോൺസർഷിപ്പ്, ഞാനൊരു വാക്ക് പോലും അദ്ദേഹത്തിനോട് മോശമായിട്ട് സംസാരിച്ചില്ല. അവിടെ അദ്ദേഹം ഒരു സ്ത്രീയോട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ മോശമായിട്ട് സംസാരിച്ചു. ആ മെസ്സേജസ് നമുക്ക് ലീഗലി മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബാക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ലീഗലി മൂവ് ചെയ്യണം. ടാലൻ്റ് ഉള്ളവർക്ക് പൈസ ഇല്ല, പൈസ ഉള്ളവർക്ക് ടാലൻ്റ് ഇല്ല എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്കാണ് മാറുന്നത്. എസ്പെഷ്യലി അത് പെൺകുട്ടികളിലേക്ക് വരുമ്പോഴേക്കും ഒരു സ്പോൺസർഷിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല വശങ്ങൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നല്ല സ്പോൺസർ ചിന്തിക്കുന്നത്, ആ കുട്ടീനെ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ചിന്ത പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലരും ഈ ഒരു ഫീൽഡിൽ തുടരാതെ ക്വിറ്റ് ചെയ്ത് പോകുന്നത്.
അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ പിരിവെടുത്തിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ സ്പോൺസർഷിപ്പ് ഒന്നും ആയിരുന്നില്ല, പിരിവെടുത്തിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഈ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഒരുപാട് കമ്പനീസ് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു 1 year 2 year പാക്കേജ് പോലെ ചിലപ്പോൾ എൻ്റെ ഫ്യൂച്ചർ ഭദ്രമാവാൻ സാധ്യത ഉണ്ട്. പക്ഷേ വേറൊരു ആംഗിൾ നോക്കുമ്പോൾ എൻ്റെ ഫ്യൂച്ചർ ഇപ്പം ഭയങ്കര ഡേഞ്ചറാണ്. ഈ നസീർ എന്ന് പറയുന്ന ആൾ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ആ ഒരു സിറ്റുവേഷനിലാണ് ഉള്ളത്. ഞാനിപ്പോൾ നിലകൊള്ളുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, വേറെയും ഗേൾസിനെ നമുക്ക് എന്ത് ചെയ്യാം, കഴിവുള്ള കുട്ടികളെ നമുക്കിതിലേക്ക് ഉയർത്തി കൊണ്ടുവരാമെന്നുള്ളൊരു ആശയത്തിൻ്റെ പുറകെ മാത്രമാണ് ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിലനിൽക്കുന്നത്. അല്ലാതെ അതുകൊണ്ടൊരു ജോലിയോ അല്ലെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ലക്ഷ്യങ്ങളോ ഒന്നും കണ്ടിട്ടല്ല. അപ്പോൾ പ്യുവർലി ഒരു പാഷനാണ്, 100% പാഷൻ. ഒരു ഫിറ്റ്നസ് ഐക്കണാവുക, ആ രീതിയിൽ നമുക്കൊരു പ്രത്യേക ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവുക, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആവുക, ആ ഒരു രീതിയിൽ മാത്രമാണ്.